Hello, Assalamu alaikum. Welcome back to Easy Recipes. അപ്പോൾ ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒണിയൻ റിങ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പെട്ടെന്ന് ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് മൈദയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓണിയൻ റിങ്സിനെ ക്രിസ്പി ആക്കുന്നത്. ഇനി അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ അത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്യാം, എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് കേട്ടോ ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വലിയ റൗണ്ട്സ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇടുന്നത് ഇതിൻ്റെ ഈർപ്പം ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ഈർപ്പമുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇതിൽ കറക്റ്റായിട്ട് കോട്ടാവില്ല. അതുകൊണ്ടാണ് നമ്മളതൊന്ന് കളയുന്നത്. ഇപ്പോൾ എല്ലാ ഓണിയനിലും മൈദ നന്നായി കോട്ടായിട്ടുണ്ട്. ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. 4 ബ്രെഡ് പൊടിച്ച് ഒന്ന് ചൂടാക്കി എടുത്തതാണ് കേട്ടോ. ഇനി ഓരോ ഓണിയനായിട്ട് എടുത്തിട്ട് നമുക്ക് ഈ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഡിപ്പ് ചെയ്താൽ മതി. അതിനുശേഷം ഇത് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഓണിയൻസ് എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ഓണിയൻസ് എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്നാപ്പ് എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂടായപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓണിയൻസ് ഇട്ട് കൊടുക്കാം. മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരു ഗോൾഡൻ കളർ കിട്ടും. ലോ ടു മീഡിയം ആണെങ്കിൽ കുറച്ചുകൂടി ഡാർക്കർ ആയിട്ടുള്ള കളറായിരിക്കും കിട്ടുക. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോഴേ എല്ലാ ഓണിയൻ റിങ്സും റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ കോൺഫ്ലോറൊക്കെ ആഡ് ചെയ്തതുകൊണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തതുകൊണ്ട് നല്ല ക്രിസ്പിയാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.